എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കും. മൈക്കും താഴോട്ട് വെക്കട്ടെ. ഓക്കെ, അപ്പോടെ നമ്മുടെ ന്യൂ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയാണ് അല്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം, ഭയങ്കര ഷേപ്പായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ടിപ്സ്. മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം എന്ന് പറഞ്ഞൊരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഒത്തിരി 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 കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പോൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ അന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ പിന്നീട് ഒരു ദിവസം മതി, പിന്നീട് ഒരു ദിവസം മതി എന്ന്. പിന്നെ ഇന്ന് ഞാൻ പോൾ ഓപ്ഷൻ കൊടുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയൂ അടുത്ത വീഡിയോ മതി, അടുത്ത വീഡിയോ മതി. കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യണം എന്ന് ഓൾറെഡി പ്ലാൻ ചെയ്താൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന്ന് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുകയാണ്. അതിന് മുമ്പ് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഈയിടെയായിട്ട് ഒരുപാട് ഒത്തിരി നല്ല കണ്ടൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട് ന്യൂ ക്യൂട്ടെക്സ് എങ്ങനെയുണ്ട് സാർ? ഞാൻ വേഗം നീട്ടണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെ വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം ശേഷം ഭർത്താവും ഭാര്യയും അറിഞ്ഞിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ വിവാഹ ശേഷം ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തടിച്ച് വെളുത്ത് തുടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്ട് ടു വീഡിയോ വരുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഞാൻ പാർട്ട് വണ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ബട്ട് രണ്ടാമത് പാർട്ട് ടുവിൽ അടിപൊളിയായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് പാട്ട് വേണ്ടേ? ഏത് പാട്ടാണ്? കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമഴയിൽ പതിനേഴഴകാണ് മിഴിക്കുമഴക് ഓ മൊഴിക്കുമഴക് ഓ ഒന്ന് തൊടാൻ കൊതിയുണരും മനസ്സിന് നൂറഴക് എനിക്കും മോഹമായി പറക്കന്താമായി എനിക്കും ചിറകുമായി കൂട്ടുവരുമ്പോൾ കൂട്ടുവരുമ്പോൾ കുട്ടിക്കുറുമ്പികളെ കൂട്ടുവരുമ്പോൾ കൂട്ടുവരുമ്പോൾ ചിപ്പിച്ചിരുമ്പികളെ കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമഴയിൽ പതിനേഴഴകാണ് പൂക്കുതുമ്പുമായി കടൽ കാച്ചു കാണാൻ പൊൻകിനാക്കളായി പകൽ മൂന്നിലേന ഒരു കാറ്റായി കൈനിഴലായി മണ്ണ അങ്ങനെ നമ്മൾ പാട്ട് പാടിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി നല്ല വിശേഷങ്ങൾ. എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിട്ടുന്നത്. കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈം 2:28 കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് നമ്മളിന്ന് കുറച്ച് ലേറ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തളിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണ് ആക്ച്വലി പോയത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് മനസ്സിനകത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ വേഗം തളിയിലേക്ക് പോവുക. തളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മൈൻഡ് ഒരു കംപ്ലീറ്റ്ലി ഒരു ക്ലിയർ ആക്കി തരും. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ ശിവഭഗവാൻ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്, ജീവന ജീവനാണ് കേട്ടോ. എൻ്റെ ശ്രീ പരമേശ്വരൻ്റെ എല്ലാ കഷ്ടപ്പാടിലും എൻ്റെ എപ്പോഴും എൻ്റെ സ്വന്തമായിട്ട് കൂടെ നിൽക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈശ്വരനെ ഇഷ്ടപ്പെട്ടവരെ ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല എന്ന് കേട്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ. എൻ്റെ ശ്രീമാധവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു മാല ഇട്ടുണ്ട്, പക്ഷേ മാല ഇരടിയിലേക്കാണ് കാണില്ല. അങ്ങനെ അപ്പോൾ ഞാൻ തളിയിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദനം കിട്ടിയപ്പോൾ ചന്ദനം എന്ന് വീട്ടിലിട്ടുണ്ട്. ഐബ്രോ ഒന്നും എഴുതിയില്ല, കാരണം ഒരുപാട് ഐബ്രോ വളർന്നോട്ടെ വിചാരിച്ചു കേട്ടോ. ഒത്തിരി വളർന്നിട്ടുണ്ട്, കുറച്ചും കൂടി വളർന്നോട്ടെ വെച്ചെങ്കിൽ മാത്രം നമുക്ക് ത്രെഡ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പം ഞാൻ വേഗം പോയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, ഇത് തന്നെയുണ്ട് ഈ ഒരു ഹാഷ് കളർ പാൻറ്റ് ഞാൻ അതാണ് കേട്ടോ ഈ റോഡിട്ട്. അപ്പം എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ആൺകുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്
യെസ് കാറ്റടിക്കുന്ന വീഡിയോ ഇന്ന് സൈക്കിൾ കാറ്റടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എൻ്റെ സൈക്കിൾ ഫുൾ കാറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തൊരു ആക്ച്വലി നമുക്ക് ഏതായാലും സൈക്കിൾ കാറ്റടിക്കണം. അപ്പോൾ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കിന്ന് കണ്ടന്റ് ഇല്ലാത്തുള്ള. അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടന്റ് പുഷ് കാണിക്കേണ്ട വെച്ചാൽ സൈക്കിൾ കാറ്റടിക്കുന്ന വീഡിയോ എടുത്തിട്ടോ ഞാൻ എൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സൈക്കിളിൽ കാറ്റടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കേണ്ട, അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ വീഡിയോ ആയിരിക്കും ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യണോ കൊലായിൽ വെക്കണോ എന്നാണ് ആലോചിക്കുന്നത്. കൊലായിൽ സെറ്റ് ചെയ്യില്ല, അതല്ല കുറച്ചുകൂടി ബെറ്റർ. യെസ് അല്ലെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യും, ഇവിടെ വെക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാം, കൊലായിൽ വെക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിരിക്കും. യെസ് അപ്പം നമുക്ക് വേഗം ആൺകുട്ടികളൊക്കെ കട്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് പോകരുത്, അവിടെ ഇരിക്കുന്നത് സ്പെഷ്യൽ വീഡിയോ അവിടെ ഇരിക്കും. ഇനി നിങ്ങളോടായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട്, അവിടെ ഇരിക്കും. ഹലോ, അവിടെ ഇരിക്കുക, സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മതി. ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നത്. എൻ്റെ പേര് അഞ്ചു തന്നെ. നിങ്ങൾ നിങ്ങളുടെ തോളത്ത് കൊണ്ട് റോഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക്. അതുപോലെ തൊട്ടടുത്ത് വരെ കുഞ്ഞ് ബെല്ലൈക്കൺ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തെത്തും. സോ ഡോൺ മിസ്റ്റ്. അപ്പോൾ ഞാൻ വേഗം കൊലയിലേക്ക് പോട്ടെ, നിങ്ങളും എൻ്റെ കൂടെ കേട്ടോ. നമുക്കിത് പൊളിച്ചടുക്കാം. പോകുന്നുണ്ട്, കുറയുന്നുണ്ട്, പോകുന്നുണ്ട്, കുറയുന്നുണ്ട്. ഈ ഒരു ഗതിയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആ സൈക്കിൾ കൂടെ എടുത്ത് തരാം കേട്ടോ. ആദ്യം ഞാൻ ആ ബാക്കത്തെ കാറ്റോട് നടക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പം മൈക്ക് താഴ്ന്നു കേട്ടോ, അതാ കുറച്ചും കൂടി. ഇത് ആക്ച്വലി എനിക്ക് വലിയ രീതിയിൽ അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുകയാണ് ഗൈസ്. ഒരു കാണിച്ചു, നമുക്ക് ക്യാമറ മുന്നോട്ട് വെക്കാം. Thank you.
അപ്പോൾ രണ്ടാമത് ഞാൻ കാത്തിരി വാങ്ങിച്ചിട്ടുണ്ടോ?